Hello guys, welcome back to our YouTube channel. அப்ப நம்ம கண்டிட்டு கொறைய என்னதுச்சங்கில കഴിഞ്ഞ வச்ச நம்ம வீடியோ எடுத்துட்டோம். என்னதுறங்கில ரூம்ல நேர்ந்து ஓடிம் போவானும் பத்திட்டா. இன்ன கொறைய ஆள் പറയുന്നത് கப்பல் வீடியோ எடுத்தா மதி. அப்ப நான் இது செது ஸ்டார்ட் ஏ என்றாலும். പിന്നെ அப்ப இன்னு நம்ம வந்துட்டள்ளது என்னதுச்சங்கில ரெண்டு காரியம் പറയാനാണ്. ഒന്ന് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്നുവെച്ചെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പിന്നെ മോണറ്റൈസേഷൻ കഴിഞ്ഞിരുന്നു. അപ്പം ഏണിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് അവർ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് 70 യൂറോ ആണ്. ഏകദേശം പിന്നെ 6000 ആ റേഞ്ചിലാണ് നമുക്ക് ഫസ്റ്റത്തെ വിഡ്രോയില് വന്നിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ഒരു ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അതായത് അടുത്ത വീഡിയോയിൽ പിന്നെ ഈ വീഡിയോ അല്ല അടുത്ത വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ സമയത്ത് അതിൽ കമൻറ്റും ലൈക്കും ചെയ്യുന്നവരെ ചൂസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് എടുക്കുക അതെങ്ങനെയെങ്കിലും നോക്കാം. എടുത്തിട്ട് ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് ഒരു 5 ആക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5000 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ പിന്നെ 1000 1000 ഓരോ വൗച്ചർ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഷംന പയ ജോബ് വിട്ട് ഇപ്പം എന്റെ കമ്പനിയിൽ തന്നെയാണ്. നമ്മൾ ഒന്നിച്ചു പോകും, രാവിലെ ഒന്നിച്ചു വരും. അപ്പൊ രാവിലെ ഒരു 7 കാലം വീട്ടിൽ നിന്ന് പോവും, എന്നിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ 4 മണിക്ക് തിരിച്ചു വരും. ശനിയും ഞായറും പിന്നെ ലീവാണ്. അപ്പം കഴിഞ്ഞ മുമ്പും ശനിയും ഞായറും ഒക്കെ ലീവന്നെ. അപ്പൊ അങ്ങനെയല്ലാണ് സംഭവം. ഇനി പറയാൻ പോകുന്നത് നമ്മൾ രണ്ടാളും നേരിടുന്ന ആഭ്യന്തര പ്രശ്നം. ശമന ചോദിക്കുന്നു ഇടണോ ഇടണ്ടയോ. ഞാൻ പറഞ്ഞു ഇടുന്നതും ഇടാത്തതും നമ്മളെ ചോയ്സാണ്. പിന്നെ അതില് ബാക്കി കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പം സംഭവം എന്താന്ന് വെച്ചെങ്കില് ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ഫാനിന്റെ സൗണ്ട് ഭയങ്കര വരുന്നുണ്ടെന്നു. ഫാൻ ഇട്ടിട്ടുണ്ട് ഈ കോളത്തിൽ. പിന്നെ ഇവിടെ തണുപ്പില്ലേ, ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുന്നാന്നും മഴ പെയ്തു. ഞാൻ എന്തിപ്പോ താടി എടുത്തിട്ടില്ലേ, മീശ എടുത്തിട്ട് അന്തര് മച്ചാ പോലുണ്ട്. എന്നിട്ട് പിന്നെ അപ്പം എന്തെന്ന് വെച്ചെങ്കില് തണുപ്പിനെ കുറിച്ച് മഴ പെയ്തിട്ടുണ്ടായി, നല്ല മഴ പെയ്തിന്. മഴ പെയ്തിട്ട് പിന്നെ എന്തായെന്ന് പറഞ്ഞെങ്കില് പിറ്റേ ദിവസം മുതൽ കുറച്ച് ചൂട് തുടങ്ങി. ഉച്ചക്കെല്ലാം നല്ല ചൂട്, പക്ഷെ രാവിലെല്ലാം നല്ല തണുപ്പുണ്ട്. പോകുന്ന സമയത്തെല്ലാം നമ്മൾ ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം അതിന് നമ്മൾ നേരിടുന്ന ആഭ്യന്തര പ്രശ്നം, അതായത് ഭയങ്കര കാര്യമായ പ്രശ്നം. അപ്പം പല ആൾക്കാരും എങ്ങനെ ഉൾക്കൊള്ളുന്ന അറിയില്ല, പക്ഷെ ഐ ഡോണ്ട് കെയർ, വി ഡോണ്ട് കെയർ. അല്ലേ ശമന, എന്താന്ന് വെച്ചെങ്കിലേ എല്ലാരും പണ്ട് ചോദിക്കലുണ്ട്. മുമ്പ് ഞാൻ ഒരു സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ട് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, എന്റെ കോണ്ടാക്ട്സിലുള്ളവർ. എന്താന്ന് വെച്ചെങ്കിൽ പണ്ടെല്ലാം ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കും, ആ റാഷി എന്തായിടാ സുഖന്യ, ഇന്നെന്ത് വിശേഷം നയിക്കും. ഇപ്പൊ ചോദിക്കലെങ്ങനെയാണോ, ആ എന്തായിടാ മച്ചു വിശേഷം ഉണ്ടാവും ഓക്ക്. ഇല്ല ഈ വിശേഷം ഉണ്ടോ വിശേഷം ഉണ്ടോ നോക്കണം. അല്ല അത് പിന്നെ നമ്മളെ നാട്ടില് ഉള്ള ഒരു പ്രവണതയാണ്. എന്താന്ന് വെച്ചെങ്കില് ദുബൈ എന്ന് വന്നവളോട് വന്നപാട്, ആ എപ്പൊ വന്നേ, പിന്നെ കുറച്ച് കഴിയുമ്പോ ചോദിക്കും എപ്പൊ പോവന്നേ, അത് ചോദിക്കും. അങ്ങനത്തെ പോലെ തന്നെ മംഗലം കഴിച്ചെങ്കിൽ ഇവരെ വിചാരം മംഗലം കഴിക്കുക എന്നത് പറഞ്ഞെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് എന്നാണ്. അപ്പൊ മക്കളെ അത് അല്ല എന്ന് ഇവരോട് എങ്ങനെ പറയില്ല, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അറിയില്ല. നമ്മളിപ്പോ ഒരു 2-3 കൊല്ലത്തേക്ക് ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ടാന്നുള്ളത് അഹങ്കാരമായിട്ട് എടുക്കുന്നതല്ല, മീൻസ് നമ്മള് ആ ഫാമിലി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ രീതിയിൽ നമുക്ക് നമ്മ ഒരു പ്രിപ്പയർ ആയതിനു ശേഷം മീൻസ് അതിന് ശേഷം നമുക്ക് കുട്ടികൾ മതി എന്നാണ് ഇത്. ഇപ്പം ആ സമയത്ത് കുട്ടികൾ ആവും എന്നൊന്നും നമുക്ക് ഉറപ്പില്ല, പക്ഷെ മതി എന്ന്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണെങ്കിൽ നമ്മളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെ നമ്മളിൽ നിന്നുള്ള പല ആൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാത്ത എത്രയോ ഓപ്ഷൻസുകൾ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ജീവിക്കുന്നത് 1900 1900 കാലഘട്ടത്തിലല്ല, 2022 ശമന. അപ്പം അങ്ങനെയാണ് സംഭവങ്ങള്. അപ്പൊ എന്തെന്ന് വെച്ചെങ്കില് നമ്മള് ഇപ്പം പ്ലാന് ചെയ്തിട്ടില്ല. ഇപ്പം പ്ലാന് ചെയ്യുന്ന സമയം നമ്മ അതിന്റെ ടൈം നമ്മൾ പ്രിപ്പയർ ആയ സമയത്ത് നമ്മ അതിന് നോക്കും. എന്താന്ന് വെച്ചെങ്കില് അല്ലാണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് അത് നിങ്ങളെ ചോയ്സ് ആണ്. പിന്നെ ഞാൻ ആരും കുറ്റം പറയുന്നതല്ല, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചെങ്കില് ഇപ്പൊ കല്യാണം കഴിച്ച് ചിലവർക്ക് പിന്നെ കുട്ടികൾ വേണം. പിന്നെ നമ്മൾക്ക് രണ്ടാക്കുന്ന പറഞ്ഞാൽ കുട്ടികൾ തന്നെ ഭയങ്കര ജീവനാണ്. നമ്മ ആരോ കുട്ടികളെ ഉണ്ടെങ്കിലും നമ്മൾ എടുക്കും. ഇവളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വൈക്കല് ഏതെങ്കിലും കുഞ്ഞിനെ കൊണ്ടു, അതിന്റെ അമ്മ ചിരിച്ചെങ്കിൽ അവരോട് പോയിട്ട് ആ കുഞ്ഞിനെ എടുക്കും. അങ്ങനെയാണ്. അപ്പൊ എന്താന്ന് വെച്ചെങ്കില് കുട്ടികൾ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. അതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, അതെല്ലാം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്താന്ന് വെച്ചെങ്കില് ഓരോരുടെ ചോയ്സ് ആണ്. ഇപ്പൊ എനിക്ക് നമുക്കിപ്പോ ഒരു 10 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട, നമ്മ ഒരു 3 വർഷത്തേക്ക് വേണ്ടെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ഒരു 3 വർഷത്തിലേക്ക് വേണ്ട, അതിന്റെ ഉള്ളിൽ ആയിക്കൂടാ എന്ന് ഇല്ല. നമ്മള് പിന്നെ അതിനു വേണ്ടിട്ടൊന്നും മെഡിസിനും അങ്ങനത്തെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. മീൻസ് അങ്ങനെ ഇൻ കേസ് അങ്ങനെ ആയിപ്പോയെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്താ പറഞ്ഞെങ്കിൽ നമ്മള് രണ്ടാളും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും അത്. എന്താന്ന് വെച്ചെങ്കിൽ അല്ലാണ്ടുണ്ടെങ്കിൽ
ഇപ്പം വേറൊരാൾ വന്നിട്ട് ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരാളെന്നുണ്ട്, ഇപ്പൊ ഒരു പേര് പറയാം നമുക്ക് എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആള് നമ്മളോട് വന്നിട്ട് നിങ്ങൾക്ക് കുട്ടികൾ വേണം, നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കും, വിട്ടോ മോനെ വണ്ടി വിട്ടോ എന്ന് പറയും. അത് നമ്മളെ ചോയ്സ് ആണ്. എന്താന്ന് വെച്ചെങ്കിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായ പ്ലാൻ ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, എങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ അമ്മ ചോദിക്കും, അങ്ങനെ ബി ബി ഇപ്പൊ എന്റെ ഉമ്മ മരുമോക്ക് വിശേഷം ഉണ്ടോ ചോദിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉമ്മ സൗദ മരുമോൾക്ക് നീ ഷെയ്ക്കുന്നുണ്ട്, പിന്നെ മരുമോൾക്ക് വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഈ വിശേഷം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി എളുപ്പമാണ്. പക്ഷെ നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അതൊന്നും അവർ നോക്കില്ല. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടില് മാരേജസ് കുട്ടികൾ ഉണ്ടാക്കാം, പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാക്കണം, പിന്നെ ഒരു മാസത്തിനുള്ളിൽ വിശേഷം ഉണ്ടാക്കണം, അതാണ് മാരേജ്. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ചെക്കിന് ഭയങ്കര പ്രശ്നമുണ്ട്, മോന്റെ കുടുംബത്തിൽ കുഞ്ഞോടൊന്നുമില്ല, കുറവാണ്, അങ്ങനെ പറയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ഗൈസ് ഇവളില്ല, ഈ വീഡിയോ നമ്മളില്ല, കഴിഞ്ഞ ആഴ്ച ഇടണം എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇവള് പറഞ്ഞു ആൾക്കാരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, പിന്നെ അവരെങ്ങനെ ചിന്തിക്കുന്നവരല്ല. ഞാൻ പറഞ്ഞു കലിവല്ലി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിത് പറഞ്ഞില്ലെങ്കിലും ഇപ്പം ഏകദേശം ഇവിടെ കുറെ ആൾക്കാർക്ക് അറിയാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്റെ വീട്ടിലൊന്നും അറിയില്ല, ചിലപ്പോ എന്റെ ഉമ്മ പലരും കാണുന്നത് ഇത് വീഡിയോ കണ്ടിട്ടാകുമ്പോയിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷെ അവര് എങ്ങനെ ചിന്തിക്കും അവര് ചിലപ്പം ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പറ്റില്ല. ബട്ട് സോറി ഗൈസ്, വി ആർ ഇൻ എ ഗുഡ് ഫാമിലി പ്ലാൻ. നമ്മളിപ്പം കുട്ടികള് നമുക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളിപ്പം എന്താ പ്ലാൻ ചെയ്യുന്നില്ല. എന്താണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തിട്ട്, നമ്മളിപ്പോ യൂറോപ്പിലാണുള്ളത്, പക്ഷെ അന്നാണ് പറഞ്ഞെങ്കിൽ യൂറോപ്പിൽ ഇപ്പം നമ്മൾ പോയത് ഇറ്റലിയും സ്വിറ്റ്സർലാൻഡേ പോയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയൊരു 26 രാജ്യം കൂടിയുണ്ട്. ആ 26 രാജ്യം നമ്മള് വരുന്ന 2 വർഷത്തിൽ കറങ്ങിയിട്ട്, പിന്നെ ഇൻഷാല്ലാ വരുന്ന വർഷത്തിൽ കറങ്ങിയിട്ട് അതിനുശേഷം നോക്കുന്നത്. അതിന്റെ അടുത്ത് നമ്മൾ നാട്ടിൽ വരാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. മീൻസ് ഇൻഷാല്ലാ ഫെബ്രുവരി 8-ന് നമ്മൾ നാട്ടിൽ വരണമെന്നുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ വന്നിട്ട് 2 കൊല്ലമായി, ലാസ്റ്റ് ഇവിടെ കൂട്ടാൻ വേണ്ടി ദുബായിലേക്ക് പോയതാണ്, നാട്ടിൽ പോയിട്ടില്ല. അപ്പൊ മനുപ്പാനെ കണ്ടിട്ട് കുറച്ച് കാലമായി, അപ്പം നാട്ടിൽ പോകണമെന്നുണ്ട്. ആ സമയം കൃത്യ 2 വർഷമാവും നാട്ടിൽ പോകണമെന്നുണ്ട്. പിന്നെ നോമ്പ് കിട്ടിയിട്ട് കുറേ കൊല്ലമായി, പിന്നെ നോമ്പ് മാത്രമല്ല വെള്ളിയാഴ്ചത്തെ പള്ളി കിട്ടിയിട്ടും കുറേ കൊല്ലമായി. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂളെല്ലാം അങ്ങനെയാണ്, അപ്പൊ എല്ലാരും പള്ളിക്ക് പോകാനൊന്നും പറ്റില്ല. എന്താണ് ഒന്നാമത് അടുത്ത് ചില പള്ളിയൊന്നും ഇല്ല, പിന്നെ ഡ്യൂട്ടി സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി ഇങ്ങനെ പ്രൊഡക്ഷൻ ബേസ്ഡ് കമ്പനിയാണ്, അപ്പൊ നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടിട്ടില്ല, സ്പെഷ്യലി എനിക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പോ അങ്ങനത്തെ ഇതാണ്. അപ്പൊ ലീവ് തന്നെ മീൻസ് കൊല്ലത്തിൽ നമുക്ക് 24 ദിവസം ലീവ് ഉള്ളതാണ്. എന്താണെങ്കിൽ ലാസ്റ്റ് ഇയർ ഞാൻ ലീവ് എടുത്തിട്ടില്ല. എന്താ വെച്ചെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, കോവിഡ് അങ്ങനത്തെ ഇതെല്ലാം ആയിട്ടാകുമ്പോൾ ബിസിനസ്സിൽ ഇൻക്രീസ് വന്ന് അങ്ങനത്തെ പ്രശ്നം പോകാൻ പറ്റാത്ത അവസ്ഥ. ആകെ ഞാൻ എടുത്തത് എൻ്റെ അറിവിൽ ഇവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ദുബായ്ക്ക് പോകുമ്പോൾ ഒരു 1 വീക്ക് എന്തോ എടുത്തതാണ്. 1 വീക്ക് എടുത്തിട്ടില്ല, കല്യാണത്തിന് തന്നെ ഞാൻ തോന്നുന്നു 30 ഡേയ്സ് ഞാൻ എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ തന്നെ ഞാനിപ്പം നാട്ടിൽ പോകണമെന്ന് അറിയുമ്പോൾ ബോസ് പറഞ്ഞു നമ്മ ആനിവേഴ്സറി നാട്ടിൽ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ട്, അറിയില്ല നടക്കുമെന്നറിയില്ല, പ്ലാനിങ് മാത്രമാണ് ഉള്ളു. അപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞെങ്കിൽ 2 കൊല്ലമായി. അപ്പം മാർച്ചിലെന്ന് പറയുമ്പം നമുക്ക് സീസൺ ടൈമാണ് വരുന്നത്, അപ്പം പ്രൊഡക്ഷൻ എല്ലാം അതിന് മുമ്പ് തീർത്തിട്ട് നമ്മുടെ നാട്ടിൽ പോകാൻ. അപ്പൊ അങ്ങനത്തെ കഥയാണ് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗീവ് അവേ. നമ്മള് പിന്നെ 5 ആൾക്ക് 1000 വൗച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോയില് പിന്നെ നമ്മൾ എന്താക്കണ്ടേന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ വേറെ എന്തെല്ലോ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പം എന്തെന്നറിയോ മെയിൻ പറയേണ്ടത്, അത് എത്ര നന്ദി പറഞ്ഞാലും അറിയില്ല, പിന്നെ എത്രയോ ആൾക്കാർ 2 വർഷമായിട്ടെല്ലാം വീഡിയോ ഇടുന്നവരുണ്ട്, അവരെല്ലാം ഇതുവരെ പിന്നെ മോണിറ്റൈസ് ആവാത്തവരുണ്ട്, പേയ്മെന്റ് കിട്ടാത്തവരുണ്ട്. പക്ഷെ നമ്മളത് എല്ലാം പെട്ടെന്നായിരുന്നു. എന്താണെങ്കിൽ ഏകദേശം 3845 സബ് ഉണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ട്, ലൈക്സ് കുറവാണ് കിട്ടുന്നത്. ചില സമയത്ത് 800 കാണും, ചില സമയത്ത് 300, ചില സമയത്ത് 100. പക്ഷെ വ്യൂസ് പോകുന്നുണ്ട്. എന്താണെങ്കിൽ ഇനി വരുന്നതിൽ കുറെ ആൾക്കാർ ഇവിടുത്തെ ഫ്രണ്ട്സുകാർ നോക്കുന്നവരുണ്ട്, ഇംഗ്ലീഷുകാർ. അപ്പൊ അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അടുത്ത വീഡിയോ മുതൽ നമ്മൾ സബ് ടൈറ്റിൽ ഇടണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഗായ്സ് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെന്ത് ശംന, അപ്പൊ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ശംനോട് പറഞ്ഞു. എന്താണെങ്കിൽ ആദ്യത്തെ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനല്ല വ്യൂവേഴ്സിന് തന്നെ കൊടുക്കണം. അപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ളവര് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്ന് ഇൻസ്റ്റാൾ സെർച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഷോർട്സ് റീലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാല്, ഫേസ്ബുക്ക്, യൂട്യൂബിൽ ഇടണ്ടെന്നാണ് ഷോർട്സ്. ഇൻസ്റ്റാല് കുറച്ചും കൂടി ഇതായതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ഇടാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ ഇങ്ങനെ
നമ്മളിങ്ങനെ കണ്ടന്റ് എല്ലാം സെറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട്. ചളിയാണ്. പിന്നെ എന്താ വെച്ചെങ്കില് കുറെ ആൾക്കാർ വിചാരിക്കും എന്റെ അനിയൻ ഇവളോട് ചോദിച്ചുള്ളൂ എന്താ വെച്ചെങ്കില് എന്റെ ഇച്ഛാന് നീ ചളിയനാക്കിയല്ലേ എന്ന് പറഞ്ഞെങ്കില് ഞാന് മോസ്റ്റ്ലി ഒരു സീരിയസ് പേഴ്സൺ ആണ്. പക്ഷെ അടുത്ത് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആണ്. മീൻസ് എനിക്കിഷ്ടമുള്ളവരെ ഞാൻ അവരെ നന്നായിട്ട് കെയർ ചെയ്യും, എനിക്കിഷ്ടമില്ലാത്തവരെ ഞാൻ ഓർ ഫിംഗർ. ഓക്കേ ബൈ ബൈ ഗൈസ്. ഓക്കേ ബൈ ബൈ. അപ്പൊ അത്ര തന്നെ. അപ്പൊ പിന്നെ എന്താണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ, പിന്നെ കമന്റിലെല്ലാം ഇതെല്ലാം പറയാനുള്ളതെല്ലാം പറയാ. അപ്പം അങ്ങനെ മാഷ് വിളിക്കിട്ട് അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഷമ്മനപ്പുറം പോയി കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. പിന്നെ ഗീവ് അവേന്റെ നമ്മൾ അടുത്ത ഇതിൽ എന്തായാലും പിന്നെ അപ്ഡേറ്റ് ചെയ്യും എങ്ങനെയാ സംഭവം. അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ചെയ്യും. അടുത്ത വീഡിയോ അതിന്റെ അടുത്ത വീഡിയോ എന്തെങ്കിലും. നെക്സ്റ്റ് വീക്ക് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്, ഷമ്മനാനെ കൂട്ടാൻ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നെ അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ലവ് യു ഗൈസ്.